Hello friends, welcome to our channel. ഇന്നു ഞാൻ ഇവിടെ പാലപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചരി കുതിർത്തോ അരച്ചിട്ടോ ഒന്നും തന്നെയല്ല അരിപ്പൊടി വെച്ചിട്ടാണ് പാലപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് ഞാനിവിടെ പാലപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ചിക്കൻ സ്റ്റൂ ഈ ചിക്കൻ സ്റ്റൂ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൂരിയുടെ കൂടെയാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാലപ്പവും ചിക്കൻ സ്റ്റൂവും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ പിന്നെ നമുക്കിനി ആദ്യം പാലപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ ചിരവിയത് എടുക്കുമ്പം ആ ഒരു ബ്ലാക്ക് പോർഷൻ എടുക്കാതെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചോറെടുക്കുമ്പോഴും നമ്മൾ വൈറ്റ് റൈസിൻ്റെ ചോറെടുക്കുകയാണെങ്കിൽ പാലപ്പത്തിന് നല്ലൊരു കളറും കൂടെ കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കറിയുടെ കൂടെ കഴിക്കാനായിട്ടുള്ളത് കൊണ്ട് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഇതൊരു ഓപ്ഷണലാണ് ഞാൻ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മുട്ടും തന്നെ തരികളൊന്നുമുള്ള അരിപ്പൊടി എടുക്കരുത് നമ്മൾ പുട്ടുപൊടിക്ക് വെച്ചിട്ടുള്ള പൊടികളൊന്നും തന്നെ എടുക്കരുത് നല്ല ഫൈനായിട്ട് പൊടിച്ചതെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ എത്രയായിട്ട് ആവശ്യം വരുന്നു തോന്നുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുമ്പോഴും മിക്സിയുടെ ജാറ് ഓവർ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാനിവിടെ 2 ട്രിപ്പായിട്ട് അടിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി നന്നായി ചൂടായി പോവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തത് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ ഈ അപ്പത്തിൻ്റെ മാവ് കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇത്രയും കട്ടി ആവശ്യമില്ല പാലപ്പം ഉണ്ടാക്കാനായിട്ട് പക്ഷേ നമ്മളിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്റ്റൂ പോലെയുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിന് ആ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തേ നമ്മുടെ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് 1 തക്കോലമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ട അതുപോലെ തന്നെ 4 ഗ്രാമ്പു പിന്നെ 3 ഏലക്കായും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വളരെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ
വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇതുപോലെ നടുവായി കീറിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ തന്നെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം എരിവുള്ളൊരു പച്ചമുളകാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സവോള ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളീ സവോള വഴറ്റുന്ന സമയത്ത് തന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള വഴന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സവോള വല്ലാണ്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു പച്ചമണം മാറിക്കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചമണമൊക്കെ തന്നെ നന്നായി ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ പച്ചമണമൊക്കെ തന്നെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ ഇതുപോലെ ചെറുതായി മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ പീസസ് ഇപ്പോഴുള്ള ആ ഒരു പിങ്ക് കളറൊക്കെ തന്നെ മാറി നല്ലൊരു വൈറ്റ് കളറായിട്ട് മാറും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ മാറി ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പില അധികം എല്ലാവരും ലാസ്റ്റൊക്കെയാണ് ചേർത്ത് കൊടുക്കാറ്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കറിയിലുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ 2 പാലാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലല്ല, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പിഴിഞ്ഞെടുക്കുന്ന പാൽ, അതാണ് 2 പാലെന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് സമയം ആവശ്യമായിട്ട് വരും നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം തേങ്ങാപ്പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെ അടി പിടിച്ച് പോയി കഴിഞ്ഞാൽ മൊത്തം കറിയെ കൊളായി പോവും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. മാക്സിമം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫുള്ള് കുക്കായിട്ട് കിട്ടിക്കോളും. അതെ, നമ്മുടെ കറിയുടെ നല്ല മണമൊക്കെ തന്നെ വരുന്നുണ്ട്. ചിക്കനൊക്കെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് ചിക്കനൊന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ തന്നെ ഒന്ന് നോക്കണം. കാരണം ഓരോരുത്തർ കിട്ടുന്ന ചിക്കൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവും. അതെ, ചിക്കനൊക്കെ തന്നെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഗ്രേവിക്ക് കുറച്ചുകൂടി ഒരു കട്ടി കൂട്ടാനായിട്ട് ഞാനിവിടെ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു 4-5 പീസ് ഇതുപോലെ തവ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഗ്രേവി ഒരു കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് ആ ഉടച്ച ആ പീസും കൂടെ ഈ ഗ്രേവിയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലയും കൂടെ ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 teaspoon കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 teaspoon ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് എല്ലാ വശത്തേക്കും എത്തുള്ളൂ. കാരണം നമ്മൾ മസാല നേരത്തെ ഇട്ട് കൊടുക്കുന്നില്ല, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വശത്തേക്കും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനിത് 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് അടച്ച് വെച്ച് തന്നെ ഞാൻ ഇനി 1 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്.
ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റു ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് തേങ്ങാപ്പാൽ, ഒന്നാം തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഞാനൊരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കരുത്, സിമ്മിൽ വെച്ചിട്ട് വേണം അത് ഒഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സൈഡിൽ നിന്നൊക്കെ തന്നെ ആ ബബിൾസ് പോലെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം. തിളയ്ക്കാൻ വെച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സൈഡിൽ നിന്ന് ചെറിയതായിട്ട് ബബിൾസ് പോലെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ ഈ സ്റ്റൂ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ലൊരു അടപ്പുള്ളൊരു ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തിടാനും സൗകര്യമായിരിക്കും. അതുപോലെ ഒരു സെർവിങ് ബൗളും കൂടി ആണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ പണിയും തീരും. അപ്പോൾ ഞാൻ ഈ ചിക്കൻ സ്റ്റൂ ഒരു സെർവിങ് ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് നമുക്കൊരു 5-6 കാഷ്യൂ നട്ട്സ് ഇതുപോലെ നടുകൂടെ ഒന്ന് മുറിച്ചത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കാഷ്യൂ നട്ട്സ് കൂടെ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ചെറിയുള്ളി കൂടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളിയും നന്നായിട്ട് തന്നെ വഴന്നു വരുമ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോഴുള്ളൊരു ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് മൂന്നും അവോയ്ഡ് ചെയ്യാണ്ടിടുകയാണെങ്കിൽ നല്ലൊരു കറി തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ തളിച്ചെടുത്തത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ തളിച്ചത് ഒഴിക്കുമ്പം ഒഴിച്ചു കഴിഞ്ഞ് നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കറി മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ നല്ലൊരു ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഇഷ്ടമാവും. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ തിക്ക് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി, ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞതാക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവൊന്ന് കൂട്ടി ഒരു 2 കപ്പ് വെള്ളത്തിൽ ഇതേ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ ഒരു വശത്തേക്ക് മാറ്റി വെച്ച് പെട്ടെന്ന് തന്നെ ഇന്ന് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചതിലും കുറച്ചുകൂടെ കട്ടിയായിട്ട് തന്നെ നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാലോ വെള്ളമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കട്ടി കുറച്ചിട്ട് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് 2-ാം പാലും അല്ല, 1-ാം പാലും അല്ല, അതൊന്നും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പം ഒരു 3/4 കപ്പോളം തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ വളരെ തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതായത് ദോശമാവിൽ നിന്നും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു ഫോം, ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്ന ടൈപ്പിൽ വേണം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പം ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് പാൻ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പം മാവ് എല്ലാ സൈഡിലും ഒരേപോലെ പോയി നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പം ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം തന്നെയാണ്. സൈഡെല്ലാം നല്ല നല്ല ക്രിസ്പിയും അതുപോലെ ഉൾവശം നല്ല സോഫ്റ്റായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ അപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ നമ്മുടെ എല്ലാ പാലപ്പവും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 14-15 എണ്ണം വീതം നമുക്ക് കിട്ടും പാലപ്പം ഈ ഒരു സൈസിലുള്ളത്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പാലപ്പം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ വേഗം തന്നെ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയോ അതുപോലെ പച്ചരി കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുകയോ ഒന്നും തന്നെ ആവശ്യമില്ല. അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ഇത് കണ്ടില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല പാലപ്പം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോംബോ റെസിപ്പി ആയിട്ടുള്ള പാലപ്പവും ചിക്കൻ സ്റ്റൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവും. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായോ? പുതിയ റെസിപ്പി ഇനി പിന്നെ വരാം. ബൈ.